ഫുൾ ഫിനാൻസ് കിട്ടും വെച്ചാല് 12 ഒരു വില വെച്ചിട്ട് നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം. 99 മോഡലാണ്, 1999 മോഡലാണ്, 800 ആണ് വണ്ടി. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ പറയത്തില്ലേ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ തുടക്കക്കാർക്ക് പറ്റിയൊരു വണ്ടിയാ. ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് നമുക്കൊരു 35 രൂപ റേഞ്ച് വരുന്നുള്ളൂ. ഇത് 2012 മോഡലാണ്. ഓൾട്ടോ? ഓൾട്ടോ, സാധാ ഓൾട്ടോ. ഓൾട്ടോ LXi, എ സി പോസ്റ്റ് ആയിരിക്കും പറഞ്ഞത്. ഓൾട്ടോ LXi 80-82, ആ 80-85 ആ റേഞ്ച് ഓടിയതാണ്. ഓടിയതാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ട്രൂ വാല്യൂ മാടനടയിലുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ തോനെ തോനെ വീഡിയോകൾ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോകൾ കാണുക അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വേറെ വേറെ വീഡിയോസുകൾ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങാം. ബാ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ, തുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം, വണ്ടിയുടെ കണ്ടീഷൻ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി അരുൺ, പുള്ളി ഇവിടുത്തെ ആരാണ്? സെയിൽസിലാണ്. 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 അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ളതെന്ന് വ്യക്തമാക്കുക. നമുക്ക് കൊല്ലം മാടന്നറയാണ് നമ്മളെ ഷോറൂം വരുന്നത്. മാടന്നറ നമ്മൾ ഹൈവേ തന്നെ വരുന്നത്. വന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹൈവേ തന്നെയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ വണ്ടി നമുക്ക് ഓൾട്ടോ തുടങ്ങാം. ആ, നമുക്ക് ഓൾട്ടോ കേട്ടണോ നമുക്ക് ഈ കിടക്കുന്നത്. ഇത് നമുക്ക് 2010 മോഡലാണ്. 2010 ആണ്. സിംഗിൾ ഓണറാണ് വണ്ടി. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്താ കൊടുക്കുന്നത്. മൊത്തം ക്ലിയർ ചെയ്താ കൊടുക്കുന്നത്. ക്ലിയർ ചെയ്താ കൊടുക്കുന്നത്. ഇതിപ്പം ഏത് വർഷമാണ്? 2010 കേട്ടൺ VXi ആണ്. ലോൺ കിട്ടൂ? 10 ആ, നമുക്കൊരു 1.5-2 വർഷം വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. അപ്പൊ നമുക്ക് എത്ര രൂപ ഇത് ആദ്യം ഇറക്കാൻ പറ്റും? 10 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് ഇറക്കാൻ പറ്റും. എത്ര വർഷത്തേക്ക് നമുക്ക് ഇത് ലോൺ കിട്ടും? ഞാൻ പറയല്ലേ, 2 വർഷം. 2 വർഷം? 1.5-2 വർഷം. 2 വർഷം. 2010 വണ്ടി ആയതുകൊണ്ട്. 10 വണ്ടിയാണ്. ഓക്കെ. പിന്നെ അടുത്തതും വീണ്ടും ഇത് കേട്ടണാണ്. സെയിം കളറാണ്. സെയിം കളറാണ്. 2012 മോഡലാണ്. ഓക്കെ. 2012 52,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇതിന്റെ പ്രൈസും പറയുന്നത് 1.85 ആണ്. ചോദിക്കും രണ്ടും 10 എന്താണ്, 12? ഇതിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി, റീപ്ലേസ് ഉണ്ട്. എന്താണ്? ആ ഫ്രണ്ട് ബോണറ്റ്, ഈ ഗ്ലാസ്, ആ ഗ്രില്ലൊക്കെ ഒന്ന് മാറി. ആക്സിഡന്റ് ആയിട്ടാണ്. ആക്സിഡന്റ്. അതുകൊണ്ടാണ് ആക്സിഡന്റ് എന്ന് വെച്ചാൽ ചെറിയൊരു തട്ട്, ചെറിയതട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസ് റേഞ്ച് വന്നത്. നോക്കുമ്പോ 10 12 ഒരേ വില. വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതും VXi വേരിയന്റ് ആണ്, സിംഗിൾ ഓണർ ആണ്. 4 ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ് അല്ലാതെ നമ്മളിപ്പോ നോക്കണേ എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 50 രൂപയും അപ്പൊ വേണ്ടല്ലോ, കാരണം ഫുൾ ഫിനാൻസ് കിട്ടും. ഞാൻ പറഞ്ഞു ഫുൾ ഫിനാൻസ് കിട്ടും വെച്ചാല് 12 ഒരു വില വെച്ചിട്ട് നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം. വീണ്ടും അതേ കേട്ടൺ തന്നെയാണ്. സെയിം കളർ. സെയിം കളറാണ്. ഇതും കിലോമീറ്റർ കുറവാണ്. 2013 മോഡല്. 2013 അല്ലേ? 13 ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 25 റേഞ്ച് വരും. ഇത് ഒരു 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് അല്പം പൈസ ആവും. ആ, ഇത് 2.25. 2.25. നെഗോഷ്യബിൾ ആണോ അതോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതിന്റെ ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെ? ടയറൊക്കെ ആവറേജ് ആണ്. ആവറേജ് ആണ്. ആവറേജ് ആണ്. ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണറ്റൊന്നും റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. പിന്നെ ലോ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നമുക്ക് 2013 സാൻഡ്രോ അടപ്പുണ്ട്. അതിന് വാറണ്ടി ഉണ്ടോ? ഇല്ല, നമുക്ക് മാരുതിയുടെ വണ്ടിയൊക്കെ വാറണ്ടി വരത്തുള്ളൂ. മറ്റു കമ്പനികളുടെ വണ്ടി വണ്ടിയല്ലേ? മോഡൽ വരുമ്പോൾ വാറണ്ടി വരത്തില്ല. ഇത് 2013 ആണ്. ഇത് വിലയും നമുക്കൊരു 1.90 ആ റേഞ്ചിൽ നമുക്ക്. 1.90.
വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ? വണ്ടി കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം പെയിന്റിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം പെയിന്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു, ഉറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ടയറുണ്ട്, ടയറൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നല്ല ടയറാ. ഏത് വർഷമാണ്? 2013. പിന്നെ അടുത്ത വീണ്ടും സാൻഡ്രോയിലോട്ട് പോകാം നമുക്ക്. അടുത്ത സാൻഡ്രോ ഇത് 2007 മോഡലാണ്. 2007 മോഡൽ റീടെസ്റ്റ് കഴിഞ്ഞതാ. 2027 പേപ്പറിലാണ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1 രൂപ റേഞ്ച് വരുന്ന. 1 രൂപ ഉള്ളൂ. 1 രൂപ. 2007 27 വരെ പേപ്പർ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. മറ്റേ ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇത് റീപ്ലേസ് ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് വരുന്ന ഇത് 2010 ഓൾട്ടോ ആണ്. 2010 ഓൾട്ടോ ആണ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 155 റേഞ്ച് പൈസ വരും. 155 55 2010 10 എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഒന്ന് ജസ്റ്റ് നോക്കണം. ഒരു 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 68? അതെ. ഓക്കെ. ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആവറേജ് ആണ്. ആവറേജ് ആണ്. എത്ര എണ്ണ ഇറക്കാൻ പറ്റും ഇത് നമുക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 10-70 രൂപ വേണ്ടി വരും. 70 രൂപ? 10-70 രൂപ വേണ്ടി വരും. 99 മോഡലാണ്. 1999 മോഡലാണ്. 800 ആണ് വണ്ടി. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പറയത്തില്ലേ, ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ തുടക്കക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് നമുക്കൊരു 35 രൂപ റേഞ്ച് വരുന്നുള്ളൂ. ആ ടൈപ്പ് ഒരു കണ്ടീഷൻ നിൽക്കുന്ന കണ്ടീഷനിലാണ്. അതെ. അതുകൊണ്ട് 35 രൂപ. 35 രൂപ കാര്യം ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക്, അല്ല പഠിച്ചു തുടങ്ങിയ ഒരാൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുത്താലും 10 രൂപ എന്തായാലും കിട്ടും. ആ റേഞ്ച്. ആ റേഞ്ച്. അപ്പോൾ ഇത് ഇതൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു? ഇത് കിലോമീറ്റർ ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം പഴയ വണ്ടിയല്ലേ, ചിലപ്പം കറങ്ങി വന്നതോ മീറ്റർ മാറിയതോ. പിന്നെ എഞ്ചിൻ്റെ അപ്പോഴത്തെ കണ്ടീഷനും വണ്ടി റണ്ണിങ് സ്റ്റേജിലാണോ എന്ന് നോക്കുക. ഉപയോഗിക്കാം, വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. അത്രേ. പേപ്പറെല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കുക. അത്രേ ഉള്ളൂ. 9 വണ്ടിയാണ്. 2009 ഓൾട്ടോ LX ആണ്. കിലോമീറ്റർ കുറവാണ്. 46,000 കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ഒരു സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണറാണ്. ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഇരുന്ന ആയൂരുള്ള. അപ്പൊ പിന്നെ കുറച്ചൊക്കെ വൃത്തി എന്തായാലും വണ്ടി വണ്ടി വൃത്തിയുണ്ട്. പിന്നെ ഇതിപ്പം മഴയത്ത് കിടന്നതിന്റെ ചെറിയ അഴുക്കൊക്കെ. പിന്നെ അത് ഉള്ളിലോട്ട് നോക്കിയാൽ നോക്കി, ആ വൃത്തിയായിട്ടുള്ള സീറ്റ് കവറെല്ലാം അടിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. അതെ അതെ, സീറ്റ് കവറൊക്കെ നല്ല നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.40 റേഞ്ച് വരും. 2010 9 1.40. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും കാര്യങ്ങളും ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2010 ആണ്. 1.55 ആ റേഞ്ച് വരുന്നതാ. ഓക്കെ. ഇതെങ്ങനെ കിലോമീറ്റർ ഓടിയിട്ടുള്ള? കിലോമീറ്റർ 80-85 ആ റേഞ്ച്. ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഇതിനെങ്ങനെ ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നും ഉള്ളതല്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വണ്ടി? വണ്ടി അങ്ങനെ നമ്മൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നേരത്തെയുള്ള വണ്ടികളാണ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഓടുന്ന വണ്ടികളാണ്, പഴയ വണ്ടികളാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ കുറെയൊക്കെ ആണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് 2004 മോഡൽ 800 AC വണ്ടിയാ. AC വണ്ടി. ആ 55 രൂപ റേഞ്ച് വരും. സിംഗിൾ ഓണറാണ്. ഓണർഷിപ്പ് നോക്കണം, നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും പഴയ വണ്ടി ആയത് എന്തായാലും ഒന്നി കൂടുതൽ കാണും. ഒന്നി കൂടുതൽ എന്തായാലും തീർച്ചയായിട്ടും കാണും. കാര്യം ഈ പറഞ്ഞ 800 ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നേ ഉള്ളൂ, യാടിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിന്റെയും കിലോമീറ്റർ നോക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. കിലോമീറ്റർ നോക്കണ്ട, ഞാൻ പറയല്ലേ, പഴയ 800 ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പം ഞാനും പണ്ട് 800 ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ കിലോമീറ്റർ ഒന്നും നോക്കത്തില്ല. ഈ പറഞ്ഞിടക്ക് വണ്ടിയുടെ റണ്ണിങ് സ്റ്റേജ് എന്താണെന്ന് നോക്കുക. വാഗണർ. ഇത് 2009 വാഗണറാ. വണ്ടി ഒന്ന് സംതിങ് ഓടി, പക്ഷെ എന്നാലും വണ്ടി വൃത്തിയാ. ഒന്ന് തികച്ചു തികച്ചു ഓടി. 1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി വൃത്തിയാണ്. വണ്ടി കുഴപ്പമില്ല. വണ്ടി വൃത്തിയാണ്. വണ്ടിയുടെ ഈ പുറത്ത് കിടന്ന പൊടി അടിച്ച് കിടക്കുന്നതിന്റെയാ. മഴയും കാര്യങ്ങളല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ. അങ്ങനെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് ഇച്ചിരി പൊടി പെട്ടെന്ന് മേടിച്ച അറിയാം. നാല് വീല് അലോയ്സ് ആണ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. പുതിയ ടയറാണ്. വണ്ടി വൃത്തിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റീപ്ലേസ് ഉള്ളതാണ് നമ്മൾ പറഞ്ഞേ കൊടുക്കുള്ളൂ. ഇത് 2013 ഇയോണാണ്. ഹ്യുണ്ടായി വണ്ടി. ഹ്യുണ്ടായിയുടെ വണ്ടി. ഇതെങ്ങനെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 85,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്.
85 കിലോമീറ്റർ ഓടി. വണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു 1.85 ആ റേഞ്ച് വരും. 1.85 ഏത് വർഷമാണ് പറഞ്ഞേ? 2013 മോഡൽ. 2013 ആ ഇത് നമുക്ക് ഫിനാൻസ് കിട്ടുകയും ചെയ്യും. ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. ഫുള്ള് കിട്ടുമോ അതോ? ഫുള്ള് കിട്ടത്തില്ല. ഒരു 10-60 രൂപ അടച്ചാൽ നമുക്ക് ഫിനാൻസ് കിട്ടുക. 60 രൂപ അടച്ച. 60 രൂപ അടച്ച. ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഇതാ ഇത് നമ്മളെ ഓൾട്ടോ 800 ആണ്. ഓൾട്ടോ 800 2016 മോഡൽ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,625 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റ് കവറൊക്കെ പ്രത്യേകം ചെയ്തു. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സെന്റർ ലോക്ക്, സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ചെയ്ത അഡീഷണൽ ചെയ്തിരിക്കുന്നത്, പഴയ കസ്റ്റമർ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഇത് റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ കിടക്കുന്ന പറയുന്ന വിലകളിലേക്കാട്ടി എല്ലാത്തിനകത്തും ചെറിയ വ്യത്യാസം എന്തായാലും വരും. ഇത് 2016 മോഡല് ഇയോണാണ്. ഒരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയായിരുന്നു. ബുക്കിംഗ് ആയി. ഇന്ന് ബുക്കിംഗ് ആയി. എത്രയാ? 2.45 ഇന്ന് ബുക്കിംഗ് ആയി. ബുക്കിംഗ് ആയി. ബുക്കിംഗ് ആയി. ഇത് 2012 മോഡലാണ്. ഓൾട്ടോ. ഓൾട്ടോ. ഓൾട്ടോ LXi. ഓൾട്ടോ LXi. 80-85 ആ റേഞ്ച് ഓടിയതാണ്. 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 വണ്ടി വൃത്തിയാണ്. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 1.65 റേഞ്ച് വരും. 1.65. സിംഗിൾ ഓണറാണോ? ഓണർഷിപ്പ് ഒന്ന് നോക്കണം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ആണ്. ആക്സിഡന്റ് കേസ് അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല.